ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഒട്ടുമിക്ക എല്ലാ മേക്കപ്പ് ട്യൂട്ടോറിയൽസിലും ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഈ ഒരു പ്രോഡക്റ്റ്, ഇത് എങ്ങനെയാണ് അവൈലബിലിറ്റി, അവൈലബിലിറ്റി എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആമസോണിൽ ലിങ്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിവേയ്സ്, അപ്പോൾ ഫൈനലി ഈ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യാൻ തോന്നി. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും എന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോൻ്റെ താഴെ റെഡ് കളറിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട്, ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല. അത് കാരണം ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ആരെങ്കിലും ബ്ലാബർ ചെയ്യാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഏത് പ്രോഡക്റ്റാണ്, ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എൻ്റെ ടൈറ്റിലിനകത്ത് ഉണ്ട്. ഇതൊരു ബനാന പൗഡറാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ബനാന പൗഡറാണിത്. ദിസ് ഇസ് ആഡ്സ് മാറ്റ് ലക്ഷറി ബനാന പൗഡർ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഡെയിലി ഓഫീസ് മേക്കപ്പ് ട്യൂട്ടോറിയലിലും ഞാൻ ഇത് തന്നെയാണ് പൗഡർ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു എൻ്റെ പാർട്ടി അല്ലെങ്കിൽ വെഡ്ഡിംഗ് ഗസ്റ്റ് മേക്കപ്പ് ട്യൂട്ടോറിയലൊക്കെ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് പൗഡറായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ബനാന പൗഡർ? ബനാന പൗഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് സെറ്റിംഗ് പൗഡർ. ഒരു പക്ഷേ ഇതിനകത്ത് ഒരു യെല്ലോ ടിൻറ്റ് ഉണ്ടാവും. അതായത് പ്രത്യേകിച്ച് യെല്ലോ അണ്ടർ ടോൺസ് ഉള്ളവർക്കാണ് ഈ ഒരു പ്രോഡക്റ്റ് നന്നായിട്ട് ചൂസ് ചെയ്യുന്നത്. കാരണം പിങ്ക് അണ്ടർ ടോൺ ഉള്ളവർക്ക് എനിക്ക് തോന്നുന്നില്ല ഇത് അത്രയ്ക്കും സ്യൂട്ടാവുമെന്ന്. യെല്ലോ അണ്ടർ ടോൺ ഉള്ള ഇന്ത്യൻ സ്കിന്നിന് വളരെയധികം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ബനാന പൗഡർ. ബനാന പൗഡർ പല ബ്രാൻഡ്സിലുണ്ട്, മേക്കപ്പ് റെവല്യൂഷൻ്റെ ഉണ്ട്, അങ്ങനെ കുറേ ബ്രാൻഡ്സിൻ്റെ ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ആഡ്സ് മാറ്റിൻ്റെ ആണെന്നേ ഉള്ളൂ. കാരണം വേറൊന്നുമല്ല, ഏതൊരു യൂട്യൂബ് ചാനൽ തന്നെയാണ് ഞാൻ ഈ ഒരു ബനാന പൗഡറിൻ്റെ ഒരു സംഭവം കേട്ടത്. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കി, ഞാൻ എനിക്ക് തോന്നുന്നു ആമസോണിലാണ് തോന്നുന്നു ഞാൻ നോക്കിയത്. ആമസോണിൽ നോക്കിയപ്പോൾ എനിക്ക് ഈ ബ്രാൻഡാണ് കിട്ടിയത്. ഈ ബ്രാൻഡ് കിട്ടി ഞാനിത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടാവുകയും ചെയ്തു. പിന്നെ ഇതെൻ്റെ ഫസ്റ്റ് പെർച്ചേസ് ആണ്, ഇതിപ്പോഴും തീർന്നിട്ടില്ല. സി, ഹാഫ് ഓളം ഉണ്ട്. 20 gram ഓഫ് പ്രോഡക്റ്റ് ആണ് ഇത്. ഞാൻ മേടിക്കുമ്പോൾ ഇതിന് 200 rupees ആയിരുന്നു ഇതിൻ്റെ റേറ്റ്. അതല്ലാതെ എനിക്ക് മേക്കപ്പ് റെവല്യൂഷൻ്റെ ബനാന പൗഡർ എനിക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്യണമെന്നുണ്ട്. ഞാനത് വാങ്ങിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഞാനിത് ഈ പറഞ്ഞ പോലെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണിത്. എൻ്റെ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ എൻ്റെ ഡേ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഈ ഒരു ബനാന പൗഡർ യൂസ് ചെയ്തിട്ടാണ് എൻ്റെ ഫേസ് ഞാൻ ജസ്റ്റ് ഒന്ന് പൗഡർ ചെയ്യാറ്. ബനാന പൗഡർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അണ്ടർ ഐസിലെ ഈ ഒരു ഏരിയ ഹൈലൈറ്റ് ചെയ്യാൻ, പിന്നെ അതുപോലെ നമ്മുടെ ഫോർഹെഡ് ഏരിയ ഹൈലൈറ്റ് ചെയ്യാൻ, ഇതിനൊക്കെയാണ് ബനാന പൗഡർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ബനാന പൗഡറും കോമ്പാക്ട് പൗഡറും ശരിക്കും ഡിഫറെൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാര്യം ചെയ്യാം, ആദ്യം ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം, ഒരു ഡെമോ ചെയ്ത് കാണിക്കാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ബനാന പൗഡർ അപ്ലൈ ചെയ്യാം. കുറച്ച് ക്വാണ്ടിറ്റി എടുത്താൽ മതി, നമ്മൾ പൗഡർ വല്ലാതെ അങ്ങോട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതിപ്പോൾ ബനാന പൗഡർ ആയാലും ശരി, കോമ്പാക്ട് ആയാലും ശരി, സാധാ ടാൽക്കം പൗഡർ ആയാലും ശരി. എനിക്ക് പണ്ടൊരു സ്വഭാവം ഉണ്ടായിരുന്നു, ഞാൻ വല്ലാണ്ട് പൗഡർ അപ്ലൈ ചെയ്യായിരുന്നു. അപ്പം ഞാനതൊക്കെ കുറച്ചു. ഇപ്പം ഞാൻ എൻ്റെ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ബനാന പൗഡർ അപ്ലൈ ചെയ്യുന്നത്. വേണമെങ്കിൽ ഒരു പൗഡർ ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഞാൻ ഒരു ദിവസം ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് അപ്ലൈ ചെയ്തു, അപ്പോൾ എനിക്ക് നല്ല ഒരു ഫിനിഷിങ് പോലെ തോന്നി. അപ്പോൾ അതിനുശേഷം ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് തന്നെയാണ് പൗഡർ അപ്ലൈ ചെയ്യുന്നത്. ഇത്രയും പോർഷൻ എടുത്തു. ഫോർഹെഡിൻ്റെ നടുക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ, പിന്നെ മൂക്ക്. ഇത്രയും പോർഷൻ ഒന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ബനാന പൗഡേഴ്സ് യൂസ് ചെയ്യുന്നത്. കയ്യിൽ ബാക്കി ഉണ്ടായതൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെയൊക്കെ ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. ആഡ് ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്തു. സി, ഇനിയിപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കോമ്പാക്ട് പ്ലസ് ബേക്കിംഗ് ആയിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നല്ല ഫിനിഷിങ് കിട്ടുമായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഇത് ഡെയിലി അപ്ലൈ ചെയ്യുന്ന ഒരു സംഭവമാണ്.
അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 5-6 മണിക്കൂർ വരെ നമ്മുടെ ഒരു നല്ലൊരു ഫിനിഷിംഗിലായിട്ട് നിൽക്കാറുണ്ട്. ഞാനിപ്പോൾ പ്രോപ്പർലി ബേസ് അപ്ലൈ ചെയ്യാതെയാണ് ഞാനിപ്പോൾ അതിൻ്റെ മേളിലാണ് ഞാനിപ്പോൾ ബനാന പൗഡർ അപ്ലൈ ചെയ്തത്. പ്രോപ്പർ ബേസ് ഇൻ ദി സെൻസ് പ്രോപ്പർ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ ഒരു CC ക്രീമോ BB ക്രീമോ കൺസീലറോ ഒന്നും അപ്ലൈ ചെയ്യാതെയാണ് ഞാനിപ്പോൾ ഡയറക്റ്റ്ലി എൻ്റെ ഫേസിലേക്ക് ഇട്ടത്. അതല്ല, നമ്മൾ നന്നായിട്ട് ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്ത് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ബനാന പൗഡർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ ഞാനീ പറഞ്ഞ പോലെ നല്ല ലാസ്റ്റിംഗ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ ഈ ഒരു പാക്കറ്റിൻ്റെ ഈ ഒരു ബോട്ടിലിൻ്റെ ബാക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ് ഞാൻ ഫ്ലിപ്കാർട്ടിലും ആമസോണിലുമാണ് കണ്ടിട്ടുള്ളത്, നൈക്കയിലില്ല. പിന്നെ ഇതിനകത്ത് വേറെ ഷെയ്ഡ്സ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. അതായത് ഇപ്പോൾ ഒരു കോമ്പാക്റ്റ് മേടിക്കുകയാണെങ്കിൽ പല പല ഷെയ്ഡ്സ് ഉണ്ടാവും അല്ലേ, വാം ബേജ്, മീഡിയം ബേജ്, പിന്നെന്താണ് മീഡിയം ടാന്, അല്ലെങ്കിൽ ന്യൂഡ് ഐവറി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഫൗണ്ടേഷന് എന്തൊക്കെ ഷെയ്ഡ്സ് ഉണ്ടോ അതേപോലെ തന്നെയുള്ള ഷെയ്ഡ്സും കോമ്പാക്ട് പൗഡേഴ്സിനുണ്ടാവും. ഇതിനകത്ത് വേറെ ഷെയ്ഡ്സ് ഒന്നും അവൈലബിൾ അല്ല. ഞാൻ പറഞ്ഞ പോലെ ബനാന പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ ടിൻറ്റ് ഉള്ള പൗഡറാണ്. അതുകൊണ്ട് യെല്ലോ അണ്ടർ ടൂൺ ഉള്ളവർക്ക് യൂസ് ചെയ്യാം, യെല്ലോ അണ്ടർ ടൂൺ ഉള്ളവർക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൗഡറാണ്. പിങ്ക് അണ്ടർ ടൂൺ ബ്യൂട്ടീസിന് ഈ ഒരു പ്രോഡക്റ്റ് പറ്റില്ല, കാരണം ഇത് നിങ്ങൾക്ക് സ്യൂട്ട് ആവില്ല. ഓക്കെ, അപ്പം ഇതൊരു നമുക്കൊരു നെഗറ്റീവായിട്ട് കൂട്ടാം അല്ലേ, കാരണം ഇത് വാം അണ്ടർ ടോൺ ഉള്ളവർക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ പ്രോഡക്റ്റ് പെർച്ചേസ് ചെയ്തിട്ട് ഇപ്പം 8-9 മന്ത്സ് ആയിട്ടുണ്ട്, എന്നിട്ടും ഇത്രയും പ്രോഡക്റ്റ് ബാക്കിയാണ്. വളരെ കുറച്ചൊരു എമൗണ്ട് മതി നമുക്ക് നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഫിനിഷിംഗ് കിട്ടാനായിട്ട്. ഓവർ പ്രോഡക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബേക്കായി ഭയങ്കര കുട്ടിയടിച്ച പോലെ ഉണ്ടാവും. അതുകൊണ്ട് ഓവർ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. വളരെ കുറച്ച് എമൗണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് പൗഡർ ബ്രഷിൽ എടുക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബ്യൂട്ടി ബ്ലെൻഡറിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് ബനാന പൗഡറിൻ്റെ കാര്യങ്ങൾ. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു കുറേ പേരുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന്. ബിക്കോസ് എനിക്ക് വന്നിട്ടുള്ള കുറച്ച് ക്വയറീസ് എന്ന് അതിനനുസരിച്ചുള്ള ആൻസേഴ്സ് ഞാൻ ഈ ഒരു വീഡിയോനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി, എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കാൻ മടിക്കരുത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID വന്നിട്ട് താഴെ ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിനകത്തും ഞാൻ എൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. എനിവേസ് താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട്. ബൈ.